സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. ഇന്നലെ നാം ബർണബാസിനെ ശ്രദ്ധിക്കുകയായിരുന്നു. അവൻ ഒരു ലേവായനായിരുന്നുവെന്നും സ്വന്തമായി ഉണ്ടായിരുന്ന നിലം വിറ്റ് ആ ധനം അവൻ സമർപ്പിച്ചുവെന്നാണ് വിവരണം. ജോഷുവ 13:33 വാഗ്ദത്ത ദേശം വീതിക്കുമ്പോൾ ലേവായർക്ക് പ്രത്യേക ഭൂപ്രദേശങ്ങൾ നൽകപ്പെട്ടിരുന്നില്ല. കാരണം കർത്താവ് തന്നെയാണ് അവരുടെ ഓഹരിയും ഭാഗധേയവും. യഹൂദ പുരോഹിതർ ലേവായരായിരുന്നു. പക്ഷേ അതേസമയം ലേവായർക്ക് ജീവിക്കാൻ മറ്റ് ഗോത്രങ്ങളുടെ ഇടയിൽ നഗരങ്ങൾ നൽകപ്പെട്ടിരുന്നു. പുരോഹിതവൃത്തി സ്ഥിരം ജോലിയല്ലാതിരുന്നതിനാൽ അവർക്ക് ജീവസന്ധാരണത്തിന് കൃഷിപ്പണികൾ ചെയ്യാനും മറ്റുമായി. നിയമാവർത്തനം 18:6 നഹമ്യ 13:10 പൗരോഹിത്യം സമ്പത്തിലേക്കുള്ള ഒരു കുറുക്കുവഴിയല്ല എന്ന് ഓർമ്മിപ്പിക്കുകയാണ് ഈ മതാധിഷ്ഠിതമായ സാമൂഹിക വ്യവസ്ഥ എന്ന് വേണമെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം. ബർണബാസ് അപ്രകാരമുള്ള തന്റെ ഓഹരി പോലും ദൈവത്തിനായി മുഴുവൻ കൈവിട്ട് കളയുകയാണ്. അത് വിശ്വാസത്തിന്റെ ഒരു അധിക പാഠമായി മാറുന്നു. എന്നാൽ കാലക്രമേണ ഈ പൗരോഹിത്യം ചൂഷണം ചെയ്യപ്പെടുകയാണ്. പ്രത്യേകിച്ച് ഉന്നത ശ്രേണിയിലുള്ള പുരോഹിതർ. ഇസ്രായേലിന്റെ രാജവംശം അറ്റുപോയി. ബാബിലോൺ പ്രവാസത്തിലേക്ക് ജനം പോയി. അതിനെ തുടർന്ന് രാഷ്ട്രീയവും മതാധിഷ്ഠിതവുമായ നേതൃത്വം കൈയാളുന്ന പുരോഹിത പ്രഭുത്വം ഉടലെടുത്തു. അങ്ങനെ ചില ഉന്നത ലേവായ കുടുംബങ്ങൾ സമ്പത്തിലും രാഷ്ട്രീയ വടംവലികളിലും മികച്ചു നിന്നു. റോമൻ ഭരണത്തിന്റെ കാലത്തും ഹെറോദേസിന്റെ വാഴ്ചയിലും രാഷ്ട്രീയ മേലധികാരികളാണ് മുഖ്യ പുരോഹിതരെ നിശ്ചയിക്കുകയും നിയമിക്കുകയും ചെയ്തിരുന്നത്. സാധാരണയായി അത് സൻഹദ്രിൻ സംഘം ചെയ്യേണ്ട നിയമനങ്ങളാണ്. അതിനാൽ തന്നെ രാഷ്ട്രീയ അടവ് നയങ്ങൾ ഈ പുരോഹിത പ്രഭുക്കന്മാർക്ക് തഴക്കമായി മാറുകയാണ്. ഒരു പ്രധാന പുരോഹിതൻ ആജീവനാന്തം തുടരേണ്ടവനാണ്. എന്നാൽ സുവിശേഷത്തിൽ പ്രധാന പുരോഹിതന്മാർ ആർക്കിയേറിയ എന്നൊരു ബഹുവചന പ്രയോഗം കടന്നുവരുന്നത് അസാധാരണമായി നാം മനസ്സിലാക്കണം. കാരണം ഒരേ സമയം ഒരു മുഖ്യ പുരോഹിതനെ ഉണ്ടാകാൻ നിവൃത്തിയുള്ളൂ. അതിനാൽ തന്നെ ഈ ബഹുവചനത്തിന്റെ അർത്ഥം ഒരേ സമയം ഒരേ വർഷം ഒന്നിലധികം മുഖ്യ പുരോഹിതന്മാർ ഉണ്ടായിരുന്നിരിക്കണമെന്നാണ്. അതായത് അധികാരങ്ങൾ വീതിച്ചെടുക്കുന്ന രാഷ്ട്രീയ സമവായം പോലെ. ആ വർഷത്തെ പ്രധാന പുരോഹിതൻ എന്ന് സുവിശേഷകന്മാർ പ്രഖ്യാപിക്കുന്നതും ഈ അർത്ഥത്തിൽ വേണം കാണാൻ. ഇവരൊക്കെ ചുരുക്കം പറഞ്ഞാൽ ദൈവമെന്ന തങ്ങളുടെ ഓഹരിയെ വിറ്റ് കാശാക്കിയവരാണ്. ദേവാലയത്തെ കച്ചവട സ്ഥലമാക്കിയവർ. അതുകൊണ്ട് യോഹന്നാൻ 2 നാഥൻ ദേവാലയം ശുദ്ധീകരിക്കുകയാണ്. അതിനെ തുടർന്നാണ് യോഹന്നാൻ 3 ഫരിസേയ പ്രമുഖനായ നിക്കോദേമോസ് നാഥനെ കാണാൻ വരുന്നത്. ഇന്നലെയും ഇന്നും നാം ആ സന്ദർഭമാണ് ധ്യാനിക്കുന്നതും. ദേവാലയ പ്രമാണികളും പുരോഹിത പ്രമുഖന്മാരും സദുക്കായരായിരുന്നു. അവർ ലോകായതികരുമാണ്. അതുകൊണ്ട് തന്നെ അവർ കേൾക്കുന്ന ഏതു പ്രഹരങ്ങളും മതാനുഷ്ഠാനത്തിന്റെ നല്ല വശങ്ങളുടെ വിജയമായി കണക്കാക്കപ്പെട്ടിരുന്നു. അത്രമേൽ അഴിമതി നിറഞ്ഞ് അവർ മതത്തെ ദുഷിപ്പിച്ചിരുന്നു. സ്വതവേ മതശുദ്ധിയോട് തീക്ഷ്ണമായ ആഭിമുഖ്യം പുലർത്തിയിരുന്ന ഫരിസേയർക്ക് അത് സ്വല്പം സന്തോഷം പകരുന്ന അനുഭവവുമാണ്. നിക്കോദേമോസ് നാഥനെ കാണാൻ വരുന്നത് അങ്ങനെയൊരു പശ്ചാത്തലത്തിൽ കൂടിയാണ്. ഇന്ന് അപ്പോസ്തല പ്രവർത്തനം 5:17 മുഖ്യ പുരോഹിതനും അവന്റെ സദുക്കായ സംഘവും ശിഷ്യരെ തുറങ്കിലടച്ചുവെന്ന് ശ്രീഹ പറയുമ്പോൾ ഇതുകൂടെ കൃത്യമായി ഓർക്കണം. രാത്രിയിൽ മാലാഖ ആ ശിഷ്യന്മാരെ കാരാഗ്രഹത്തിൽ നിന്ന് മോചിപ്പിച്ചതിന് ശേഷം പറയുന്നത് നിങ്ങൾ ദേവാലയത്തിൽ പോയി ജീവനെക്കുറിച്ച് പ്രഘോഷിക്കുക എന്നാണ്. അപ്പോസ്തല പ്രവർത്തനം 5:20 ദേവാലയത്തിന് ചില ഉണർവുകൾ ആവശ്യമുണ്ട്. ഏറെ നാളായി അത് ജീവന്റെ സന്ദേശം കേട്ടിട്ടില്ല. അങ്ങാടി ബഹളങ്ങൾ മാത്രമാണ് അതിൽ ഉയർന്നു വന്നിരുന്നത്. ജീവന്റെ സന്ദേശമാണ് ഇവിടെ പ്രഘോഷിക്കപ്പെടേണ്ടത്. ജീവൻ സോയി എന്നാൽ ഭൗതിക ജീവൻ മാത്രമല്ല, ദൈവവും ക്രിസ്തുവും വിശ്വാസിയും തമ്മിൽ ഇടകലരുന്ന ജൈവബന്ധം തന്നെയാണ്. ഇന്നലെ നാഥൻ നിക്കോദേമോസിനോട് പറഞ്ഞുകൊണ്ടിരുന്നത് ഈ നിത്യജീവനെക്കുറിച്ച് തന്നെയാണ്. ഒരിക്കലും അസ്തമിക്കാത്ത ദൈവവുമായുള്ള ജൈവബന്ധം, സോയി ഐനിയോസ്. ഇന്ന് അതിന്റെ തുടർച്ചയായി നാഥൻ പറയുകയാണ് യോഹന്നാൻ 3:16-21. ദൈവം ലോകത്തെ അത്രമേൽ സ്നേഹിച്ചുവെന്ന് തന്റെ ഏകജാതനെ നൽകാൻ തക്ക വിധം നാം നശിക്കാതെ നിത്യജീവൻ പ്രാപിക്കാൻ. ആരെയും ശിക്ഷയ്ക്ക് വിധിക്കാനല്ല പുത്രൻ വന്നിരിക്കുന്നത്. ഇത്രയൊക്കെയായിട്ടും അവനിൽ വിശ്വസിക്കാത്തവരുമുണ്ട്. അവർ വെളിച്ചത്തെ തള്ളിക്കളഞ്ഞുകൊണ്ട് ഇരുട്ടിൽ നിവസിക്കുന്നവരെ പോലെയാണ്. ഇന്നലെ നാം കണ്ടിരുന്നു ഇരുളിന്റെയും പ്രകാശത്തിന്റെയും കൂടിക്കാഴ്ച. പുത്രനെ തിരസ്കരിക്കുന്നവർ അവരുടെ ചെയ്തികൾ ഇരുൾ മറകളിൽ കരുതി വയ്ക്കുകയാണ്, എല്ലായ്പ്പോഴും തിന്മകളിൽ മുഴുകാൻ തന്നെ. ഇന്ന് ശിഷ്യരെ വീണ്ടും അനുനയത്തിൽ പിടിച്ച് അറസ്റ്റ് ചെയ്ത് തുറങ്കിലടക്കുന്ന ദേവാലയ അധികാരികളെ പോലെ തന്നെ അവരുടെ പ്രകാശങ്ങൾ ഇരുളായി മാറും. അതുകൊണ്ട് തന്നെ ഇന്ന് സങ്കീർത്തനം 34 ചോദിക്കുകയാണ്, ആരാണ് ജീവൻ അഭിലഷിക്കാത്തത്?
നിത്യജീവൻ എന്നത് മരണാനന്തരം സാധിക്കുന്ന ഒരു കാര്യം മാത്രമല്ല, അതിന് ഈ ഭൂമിയിൽ തന്നെ ഒരു ആരംഭമുണ്ട്. ദൈവവുമായുള്ള സജീവമായ ബന്ധം ഇവിടെ തന്നെയാണ് മുളപൊട്ടി വളരാൻ തുടങ്ങുന്നത്. അതുകൊണ്ട് തന്നെയാണ് ജീവന്റെ താഴ്ചകളിൽ ദൈവത്തിൽ ശരണപ്പെടണമെന്നും ജീവിതത്തിന്റെ ആവേഗങ്ങളിൽ നീതിയോടെ പെരുമാറണമെന്നും ഇന്ന് സങ്കീർത്തനം ഓർമ്മിപ്പിക്കുന്നത്. 1 Petrus 2:4-5 വരെ ഓർത്താൽ, പണിക്കാരായ നമ്മൾ ഉപേക്ഷിച്ചു കളഞ്ഞ മൂലക്കല്ലായ ക്രിസ്തുവിനെ നാം സജീവശിലയായി പുണരണം. ജീവൻ, സോയി ഉള്ള ശില, ലിത്തോസ് എന്നാണ് അർത്ഥം. ആ ശിലയിൽ നാം ഒരു വിശുദ്ധ പുരോഹിതഗണമായി ദൈവഭവനമായി പണിതുയർത്തപ്പെടുകയാണ്. ദൈവമെന്ന ഓഹരിയെ വിട്ടുപിരിയാത്ത രാജപുരോഹിതഗണം തന്നെ. ഇന്നലെ നാം നമ്മുടെ ജ്ഞാനസ്നാന ജലത്തെ തൊട്ടറിഞ്ഞു. ജ്ഞാനസ്നാനത്തിൽ നിന്ന് നമുക്കെല്ലാം സംലബ്ധമാകുന്ന ഈ പുരോഹിത ധർമ്മത്തെക്കുറിച്ച് ധ്യാനിക്കുന്ന സിനഡൽ സഭാവേളയിൽ നമുക്ക് ഇതൊരു പാഠമാകട്ടെ.